Hi friends, ellarkum nalla oru namaskaram. Namukku innu oru choragine thala muluvanayittu kari vechalo. Okay, naakokka neettikondirikkunnu nokku. Idundallo nammal idhe pole oru scrubber eduthu vechekana. Idu ingane meenokka vrithiyakkan vendittu maatram maati vechaa madhi kari. Adinu shesham nalla reethiyil kazhugi vechaa madhi. Idu idu pole nammal nalladhu pole onnu urachu kodukkam. Korchu vaniyaanu. Marede, orice vrei mai te cîte vola, atât vrătii ai vrei va. Mi-ai de vola nu, tipul meu cât de. Mai este adună unu, calamia cane. Mugul la ta palin de bagam, numai la carte de retratând de unul cu venda de la ta calaia. Anda, adică naac în ea pizi de retratând de gheis. നമ്മുടെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ ചട്ടി ഇതാണ് ഇതിനകത്ത് ഇത് എങ്ങനെ വേവിക്കുമെന്ന് ഞാൻ ഇപ്പോ ആലോചിക്കുന്നത് ഒരു 12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് 7-8 വെളുത്തുള്ളി അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെ ഇരുന്നോട്ടെ പിന്നെ ഒരു പച്ചമുളകും കുറച്ച് വേപ്പിലയും ഇതെല്ലാം നമ്മൾ ദാ ഇങ്ങനത്തെ ഒരു കല്ലിൽ ഇട്ട് മിക്സിയിൽ ഇട്ട് ചതക്കുന്നതിനെ കല്ലിൽ ഇങ്ങനെ കല്ലിൽ ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാവേ ഗ്രേവി റെഡിയാവുന്ന ടൈം കൊണ്ട് നമ്മൾ ഇപ്പുറത്തെ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 3 കുടംപുളിയും കുറച്ച് വേപ്പിലയും ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ആ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉലുവയും പിന്നെ കുറച്ച് കടുകും ഇട്ട് കൊടുക്കാം ഇനി ആ ഉലുവയും കടുകും തമ്മിലുള്ള പൊട്ടിത്തെറിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഈ ചതച്ച് വെച്ചേക്കുന്ന അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നിറയ കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് ഈ മസാലയൊന്ന് ചൂടാക്കിയെടുക്കാം രണ്ട് ടീസ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ആ അരപ്പ് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഈ തല മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഓരോ സൈഡ് വേവുന്നതിനനുസരിച്ച് ഒന്ന് ചരിച്ച് ചരിച്ചിട്ട് വേവിച്ചാൽ മതി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടാനൊന്നും പറ്റുന്നില്ല ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ പതിയെ അത് മറച്ചിട്ടിട്ടുണ്ട് ഇനി ആ സൈഡും കൂടെ ഒന്ന് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കുത്തനെ വേവിക്കാം കറി വേകുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം നമ്മുടെ തലക്കറി ഇവിടെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു വേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യാം തലക്കറിയും നല്ല ചൂട് കപ്പയും ഇവിടെ റെഡിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ഹാവ് എ നൈസ് ഡേ